രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട ഐഷ സുൽത്താനയ്ക്ക് ഇനിയാണ് യഥാർത്ഥ പരീക്ഷണഘട്ടം തുടങ്ങാൻ പോകുന്നത് എല്ലാ ആശങ്കകളും അവസാനിച്ചു എന്ന് കരുതിയിരുന്നിടത്താണ് ഹൈക്കോടതി ഇന്ന് നിലപാട് വ്യക്തമാക്കിയത് ഐഷക്കെതിരെ ഒരു ആരോപണമുണ്ട് അത് രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ അന്വേഷണം നടക്കണം അതിന് ഒരു തടസ്സവും കോടതി നിൽക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഐഷ സുൽത്താന വീട്ടിലാവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത് ഐഷ സുൽത്താനയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയാകുന്ന ഒരു ആരോപണം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൊച്ചിയിലെ ഐഷയുടെ ബിസിനസ് പങ്കാളിക്കെതിരെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് അതായത് ദേശവിരുദ്ധ സ്വഭാവമുള്ള ബന്ധങ്ങളുടെ പേരിൽ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട ഒരാളുമായി ഐഷ സുൽത്താനയ്ക്ക് ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇയാളുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരികയും അത് പൂർണ്ണമായും ഐഷ സുൽത്താനയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗപ്പെടുത്തി ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുമായും ഗുണ്ടാസംഘങ്ങളുമായും അടുപ്പം പുലർത്തിയെന്ന് കാണിച്ചുകൊണ്ട് സി പി എം പാർട്ടി ഘടകങ്ങളും ഇയാൾക്കെതിരെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു സിനിമാ നിർമ്മാണം നിയമസഹായം എന്നിവയ്ക്ക് വേണ്ടി ഇയാൾ ഐഷ സുൽത്താനയ്ക്ക് സാമ്പത്തികമായ പിന്തുണ നൽകിയിരുന്നു എന്നതാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അതുതന്നെയാണ് ഇപ്പോൾ ഐഷ സുൽത്താനയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സമീപകാലത്ത് ഇവർ തമ്മിലുള്ള തുടർച്ചയായ ഫോൺ സംഭാഷണങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ തൈക്കൂടത്തിന് സമീപം ഇവർ നടത്തുന്ന പങ്കാളിത്ത ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പോലീസിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണത്തിലാണ് രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട കേസിൽ ഐഷക്കെതിരെ നടക്കുന്ന അന്വേഷണം ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന ഹൈക്കോടതിയുടെ നിലപാടും ചേർത്ത് വായിക്കുമ്പോൾ ഐഷ ഇനിയാണ് ഏറ്റവും കൂടുതൽ കുരുക്കിലാകാൻ പോകുന്നത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വാർത്താ ചാനലിലെ ചർച്ചയിൽ നടത്തിയ ഒരു പ്രയോഗം അത് ജൈവായുധം ഒരു പ്രയോഗമായിരുന്നു രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുന്ന തരത്തിലാണ് ആ ഒരു പ്രയോഗം നടന്നത് എങ്കിൽ കൂടി അക്കാര്യത്തിൽ ആദ്യമൊന്നും സമ്മതിച്ചു തരാൻ ഐഷ സുൽത്താന തയ്യാറായിരുന്നില്ല പിന്നീട് അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ഫേസ്ബുക്കിലൂടെ എത്തി ആ കുറ്റം തിരുത്തുകയാണ് ഉണ്ടായതെങ്കിൽ കൂടി അവിടെ പറഞ്ഞത് രാജ്യദ്രോഹപരമായ പരാമർശമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിൽ കേസ് പോയത് എന്നാൽ സമാനമായ സ്വഭാവമുള്ള മറ്റെന്തെങ്കിലും കേസുകളിൽ ഇതിനു മുൻപ് ഐഷ സുൽത്താന പ്രതിയല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യമെന്ന രീതിയിൽ ഒരു ഇളവ് അനുവദിച്ചത് എങ്കിൽ കൂടി ഐഷക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് തനിക്കെതിരായ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐഷ സുൽത്താന ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് എന്നിട്ടോ ഐഷ സുൽത്താനയ്ക്ക് അവിടെ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിനിടയിലാണ് ഐഷയുടെ ബിസിനസ് പങ്കാളിയെ സംബന്ധിക്കുന്നുണ്ടെട്ടിക്കുന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായ ചില നീക്കപൂക്കുകൾ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഐശയുമായുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ കോടതി പരിസരത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇയാളെ തുടർച്ചയായി നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവർ കൊച്ചിയിൽ നടത്തുന്ന പങ്കാളിത്ത ബിസിനസ് സംരംഭത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായി പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഇപ്പോൾ മാത്രമാണ് ലഭ്യമായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നു ഐഷ സുൽത്താനക്കെതിരായ രാജ്യദ്രോഹ കേസ് റദ്ദാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയതും ഇത്തരത്തിലുള്ള ദുരൂഹമായ ചില ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും അന്വേഷണം പുരോഗമിച്ചതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു കോടതി അറിയിച്ചത് കേസ് റദ്ദാക്കണമെന്ന ഐഷ സുൽത്താനയുടെ ആവശ്യം പൂർണ്ണമായും കോടതി തള്ളുകയാണ് കേസിന്റെ അന്വേഷണത്തിന് ഒരു തടസ്സവും എന്നും അന്വേഷണത്തിന് സമയം കൊടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഐഷയുടെ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു കോടതിയുടെ കവരത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ റദ്ദാക്കി കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഐഷയുടെ ഹർജിയിലെ ആവശ്യം നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും ഹർജിയിൽ ഐഷ സുൽത്താന ചൂണ്ടിക്കാട്ടിയിരുന്നു മീഡിയ വൺ ചാനലിലെ രാജ്യദ്രോഹ പരാമർശം നടത്തിയ സംഭവത്തിലാണ് കവരത്തി പോലീസ് ഐഷക്കെതിരെ കേസെടുക്കുന്നത് കേന്ദ്ര സർക്കാർ കൊറോണ വൈറസിനെ ലക്ഷദ്വീപിൽ ബയോവെപ്പണായി ഉപയോഗിച്ചുവെന്നായിരുന്നു ഐഷയുടെ പരാമർശം പ്രസ്താവന പിൻവലിക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പി പ്രതിനിധി ആവശ്യപ്പെട്ടുവെങ്കിലും ഐഷ സുൽത്താന അതിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് ചാനലും ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പിന്നീട് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഐഷയ്ക്കെതിരെ രംഗത്ത് വരികയും പരാതി നൽകുകയും ഒക്കെ ചെയ്തു കേസിൽ ഐഷയെ കവരത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നീക്കുപോക്കുകളുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ചില ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുകളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്